ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലാൻ ബിലെ. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നാട്ടിലത്തെ ആഘോഷങ്ങളും പരിപാടികളും ടൂറും എല്ലാതും കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഒമാനിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒമാനിക്ക് പോണ വീഡിയോ ആണ്. എന്താ പറയാ, സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നറിയില്ല. ഒക്കെ കുറച്ച് അവിടെ പോയി നിന്നിട്ട് ഒക്കെ സെറ്റ് ആവും. അപ്പൊ ഇന്നിപ്പോ എന്തായാലും കുറച്ച് സങ്കടമുണ്ട് പോണ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ. അപ്പൊ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം. ഞങ്ങളെ പെട്ടികെട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാനും അയ്യാനും കൂടിയിട്ടാണ് പെട്ടി കെട്ടണത്. അല്ല അയ്യാനോ, 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 ചിരിക്ക്, എന്തിനാ പേടിക്കണേ? നമ്മള് പെട്ടി കെട്ടല്ലേ. മാമ എവിടുക്കാ പോണത്? ജിയാപ്പന കൊണ്ടാവട്ടെ. അയ്യാനും വരില്ലേ മാമിന്റെ കൂടെ? അയ്യാനും വരണ്ട. നമ്മളെവിടുക്കാ പോണത്? അപ്പൊ ഞാനും ഞങ്ങളെ അമ്മാനി പോവാണല്ലേ. ഇവനും വരുന്നുണ്ട് അത്ര ഞങ്ങളെ കൂടെ. അപ്പൊ ദാ ഡ്രസ്സുകളൊക്കെ റെഡിയാക്കി. ഈ പെട്ടി ഫുള്ളാണ് കേട്ടോ. പിന്നെ കടികളും സാധനങ്ങളൊക്കെ വെക്കാണ്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ. അപ്പൊ ഒരു പെട്ടി ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ സാധനങ്ങൾ എന്നൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം അല്ലേ. അപ്പൊ അതാ കൊറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഉപ്പണൊക്കെ വാങ്ങിയത് അതുകൊണ്ടൊന്നും ഇതിലൊന്നും എന്താന്ന് എനിക്കറിയില്ല. ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ എന്താണ്, ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല ബ്രദർ. റെനീഷ എന്നാണ് പെണ്ണിന്റെ പേര്. റിനു എന്നാ ഞങ്ങളൊക്കെ വിളിക്കുക. അവളുടെ ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നാ കേട്ടോ. ഒക്കെ അവളെ ഉമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതൊക്കെ അവൾ ഉണ്ടാക്കിയതാ. പിന്നെ തെസ്നി ബാബിന്റെ ഉമ്മ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കൊറേ സാധനങ്ങളായി. ആ ഇതും റിനുവിന്റെ ഉമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നാ കേട്ടോ. ഇത് പഴം നിറച്ചതാണ്. നിങ്ങൾ അവിടൊക്കെ എന്താ പറയുന്നറിയില്ല. അപ്പൊ ഇത് കൊണ്ടുപോകാനല്ല കേട്ടോ, ഇതിപ്പോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ളതാണ്. വാഴന്റെ ഇലയിലൊക്കെ ആക്കി പൊതിഞ്ഞ് അടിപൊളിയാക്കി പാക്കൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതൊന്നും കഴിച്ചിട്ടില്ല, കഴിച്ചു നോക്കണം. അപ്പോ ഇതൊക്കെ ഞാൻ പിന്നെ കാണിച്ചെന്നുള്ളു കേട്ടോ. പെട്ടെന്ന് കവറൊക്കെ പൊട്ടിച്ചിട്ടപ്പോളേ ഞാൻ തന്നെ നെട്ടി. ഇതൊക്കെ ഇപ്പൊ വാങ്ങിയല്ലോ എന്നാലോചിച്ചിട്ട്. ഓക്കെ, അപ്പോ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. നമ്മളെ പെട്ടികളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ പെട്ടിയാണ് ഒന്നുകൂടി കെട്ടാനുള്ളത്. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ടാ. ഇതാണ് ഡ്രസ്സ്. ഇത് റെഡിയാവൽ കഴിഞ്ഞ് എൻ്റെ വല്യമ്മ കുഞ്ഞമ്മൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടാണ്. അവരൊക്കെ പോയി. വല്യമ്മൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഡ്രസ്സ്. പറങ്ങാൻ പോച്ചാൽ അവർക്കൊക്കെ റെഡിയാവാൻ വേണ്ടി പോയിക്കണ്. സിയ റെഡിയായിട്ട് മുറ്റത്തുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടാക്കാൻ വരുന്നുണ്ട് ഉമ്മ, തസ്നി, ഉപ്പ, ബിയാനു, അയ്യാനു. അപ്പൊ സരിയില്ലേ, കണ്ടില്ല ജിയാപ്പൂല്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടാ. വരുന്നുണ്ടല്ലോ യാത്ര അവിടെ നിന്ന് പറയാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വരെ കരയിച്ചിരിക്കണം, ഇപ്രാവശ്യം കരയില്ല. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി.
അങ്ങനെ ഞങ്ങള് എയർപോർട്ടിൽ എത്തിട്ടാ. ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു, വേറെ ഏതൊക്കെ വഴി കൂടിയാണ് എയർപോർട്ടിലേക്ക് എത്തിയത്. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോ ടൈം 9:04 11:30 കേട്ടോ ഫ്ലൈറ്റ്. ബ്ലോക്കൊക്കെ കണ്ടപ്പോ ആകെ വേച്ചാറായി. മാമി പോട്ടെ, അയാനു വരില്ലേ? അയാനു വരില്ലേ? വരുണ്ടോടത്തോളം മാമിക്ക് കെട്ടിപ്പിച്ചിട്ട്. അങ്ങനെ ബോർഡിങ് പാസ് ഒക്കെ കിട്ടിട്ടാ. അപ്പൊ നമ്മളെ നിസാംക്ക് ഉണ്ടല്ലോ, നിസാംക്കാനെ കണ്ടുമുട്ടി. അപ്പൊ അവരാണ് ആ ഓറഞ്ച് ഷർട്ട്. കുറച്ച് ലഗേജിന്റെ വെയിറ്റിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ പോവുകയാണ്. ഇത്രയും നേരം ഇവിടെ നിന്നിട്ടാ. ഫ്ലൈറ്റിലൊക്കെ കയറിട്ടാ ഫുള്ള് ഓട്ടം തന്നെയായിരുന്നു. മറ്റത് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റിൽ വന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കല് ചെയ്യാം. അതൊന്നല്ല മക്കളെ, ഫുള്ള് ഓട്ടം പാച്ചിലായിരുന്നു. ഒരു രസം ഉണ്ടായിരുന്നില്ല. കുറച്ച് കുറ്റങ്ങൾ പറയും. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഇവിടെ വന്നപ്പോ അതിനെക്കാളും വലിയ തിരക്കും കാര്യങ്ങളും സെക്യൂരിറ്റി ചെക്കും, സെക്യൂരിറ്റി ചെക്ക് ഡിലേ വന്നില്ല, ഇമിഗ്രേഷൻ ഭയങ്കര ഡിലേ വന്നു. ഫുള്ള് എവിടെ പോയാലും ക്യൂ ഉണ്ടാവും. പിന്നെ ഇഷ്യൂസ് ഒക്കെ പിന്നെ നമ്മള് കുറച്ച് കൂടുതൽ, അതൊന്നും പ്രശ്നമില്ല. മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാൻഡ് ബാഗ് സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ കുഴപ്പമില്ല, നിയമപരമായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഒന്നും ഇല്ലടോ. എയർലൈൻസിനെ പറ്റിക്കാൻ പറ്റാണ് ഇരിക്കതും മോളതും ഒക്കെ ഒരു പെട്ടിയിലാണ് ഹാൻഡ് ലഗേജ് വെക്കാറ്. ഇവിടെ വന്നപ്പോ രണ്ട് സെപ്പറേറ്റ് ചെയ്യണം തന്നെ. അങ്ങനെ കുറെ ടൈം പോയി ലാസ്റ്റ് ഒരു കവറിൽ സാധനങ്ങൾ ഇട്ട് നടക്കേണ്ട അവസ്ഥ. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ആലോചിക്കണ അതല്ല, എന്തായാലും നമ്മളെ കയ്യിലെ പിടിക്കണം. കവറിലിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും പെട്ടിയിലിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും സെയിം തന്നെയല്ലേ. എന്തിനായാലും മാറ്റാൻ പറയണെന്ന് അറിയില്ല. കോഴിക്കോട് എയർപോർട്ടിലാണ് കേട്ടോ. പിന്നെ ഞങ്ങള് 11:30 ഫ്ലൈറ്റ് കിട്ടാൻ ടൈം 5 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ
അതാ അടുത്താതാ അടുത്താതാ ഇതാ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങള് ദാമസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഞങ്ങൾ വിളിക്കാൻ വരുന്ന ഉപ്പ ഉമ്മയാണ്, അവിടെ എത്തിയിണ്ട്. അവിടെ എത്തിയിട്ട് കാണിച്ചാ കേട്ടാ. അപ്പോൾ അവരെത്തിട്ടോ. ഉറങ്ങില്ല.